എന്താണ് മനുഷ്യാവകാശങ്ങൾ, എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് ഹക്കുൽ ഹയാത്ത്, ജീവിക്കാനുള്ള അവകാശം. അതിനൊക്കെ വലിയ അവകാശമില്ലല്ലോ, ഞാനിവിടെ ജീവിക്കാൻ, എനിക്ക് പടച്ചതമ്പുരാൻ നൽകിയ ആയുസ് എത്രണ്ടോ ആ ആയുസ് സമാധാനത്തോടെ സന്തോഷത്തോടെ നിർഭയത്വത്തോടെ ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള എന്റെ അവകാശം. ഈ അവകാശത്തെ ചോദ്യം ചെയ്യുന്നവരാരാണോ അവരാണ് മനുഷ്യാവകാശ ധ്വംസകർ. മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ആരാണോ ചോദ്യം ചെയ്യുന്നത് അവനാണ് അവരാണ് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശത്തിന്റെ ഘാതകർ. കാരണം വലഖദ് കറംന ബനി ആദം, അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ആദരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതേത് മനുഷ്യരാണെങ്കിലും, അമേരിക്കയിലുള്ളവരാവാം, അറബ് ലോകത്തുള്ളവരാവാം, ആഫ്രിക്കയിലുള്ളവരാവാം, ഏഷ്യൻ രാജ്യങ്ങളിലുള്ളവരാവാം, എവിടെ ഉള്ളവരാണെങ്കിലും എല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യർക്കെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ആകാശഭൂമികളും അതിനിടയിലുള്ളതുമെല്ലാം പടച്ചതമ്പുരാൻ കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, മനുഷ്യന്മാരെ നിങ്ങൾ ഒരു കാരണമല്ലാണ്ട് കൊല്ലാൻ പാടില്ല, അനാവശ്യമായി മനുഷ്യരെ നിങ്ങൾ കൊല്ലുക ഒന്നും കളയാൻ പാടില്ല. ലോകത്തിനേക്കാൾ വലിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ ഒരു മതമോ ഒരു പ്രത്യയശാസ്ത്രമോ ഒരു വിഭാഗത്തെയോ നമുക്ക് കാണാൻ സാധിക്കൂല. നിങ്ങൾ ഒരു മനുഷ്യനെ ഒരു കാരണമില്ലാണ്ട് കൊന്നുകളഞ്ഞാൽ, ഒരു മനുഷ്യനെ മനുഷ്യന്മാരുടെ മുമ്പിൽ പറയാൻ പറ്റുന്ന ന്യായമായ കാരണമില്ലാതെ നിങ്ങളൊരു മനുഷ്യനെ കൊന്നുകളഞ്ഞാൽ നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയാണ്. 750 കോടി ജനങ്ങൾ ലോകത്തുണ്ടെങ്കിൽ ആ 750 കോടി ജനങ്ങളെ കൊന്നവനെ പോലെയാണ് ഒരു കാരണമില്ലാണ്ട് ഒരു മനുഷ്യനെ നിങ്ങൾ കൊന്നുകഴിഞ്ഞാൽ. എന്നാൽ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ലോകത്ത് നിങ്ങൾ ഒരു മനുഷ്യന് ജീവിക്കാൻ അനുവാദം നൽകിയാൽ, ലോകത്തൊരു മനുഷ്യന് ജീവിക്കാനുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കി കൊടുത്താൽ, നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവിക്കാൻ സൗകര്യം നൽകിയവരെ പോലെയാണ്. ഇതാണ് ഇസ്ലാം, ഇതാണ് ഹമാസ് പ്രതിനിധീകരിക്കുന്ന ഇസ്ലാം. ആ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അവർ പോരാട്ട ഭൂമിയിൽ ഉറച്ച കാൽവെപ്പുകളുമായി മനുഷ്യത്വത്തിന്റെ ഉജ്ജ്വലമായ പ്രതീകങ്ങളായി അവർ നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബന്ദികളായ മനുഷ്യന്മാരോട് പോലും അവർ കാണിച്ച സ്നേഹോഷ്മളമായ ആ പെരുമാറ്റത്തിന്റെ മധുരം അവർ അനുഭവിച്ചത് കൊണ്ടാണല്ലോ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ ഒരു ഒരു വീട്ടിലേക്ക് വിരുന്നു വന്നവൻ തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വേദനയോടുകൂടി അവരിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നത് മനുഷ്യത്വത്തിന്റെ ജീവിക്കാനുള്ള ഒരു ജനവിഭാഗത്തിന്റെ അർഹത പരിഗണിച്ചുകൊണ്ട് അവരെ ട്രീറ്റ് ചെയ്തതുകൊണ്ട് ആ ജനവിഭാഗത്തിന് അനുഭവിക്കുന്ന മനോഹരമായ ഈ ഒരു ആശയം, അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തേത് ഹഖുൽ അംന് എന്ന് പറയുന്നതാണ്. മനുഷ്യന്